നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂരാടം നക്ഷത്രക്കാർക്ക് 2023 നന്മകൾ പലതും വന്നു ചേരുന്നത് അപ്രതീക്ഷിതമായിട്ടാവും. മനസമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. സൃഷ്ടിപരമായ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മനസ്സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയും. എല്ലാ കാര്യങ്ങളും നയപരമായ സമീപനത്തിലൂടെ വിജയിപ്പിക്കാൻ കഴിയും. ചിന്തകൾക്ക് വേഗതയും പ്രവർത്തന മികവും കൈവരിക്കാൻ കഴിയും. മറ്റുള്ളവരിലൂടെ നേട്ടങ്ങൾ സമ്പാദിക്കാനാവും. സുഹൃത്തുക്കൾ, പരിചയക്കാർ എന്നിവരിലൂടെയൊക്കെ സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സംഘടനകളിലുമൊക്കെ പങ്കുചേർന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. യാത്രകൾ ഫലപ്രദമാകും. സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്ഥിരോത്സാഹം പ്രകടിപ്പിക്കും. കൂട്ടു ബിസിനസ്സുകൾ വിജയപ്രദമാകും. ഊഹ കച്ചവടത്തിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് അനുകൂലമായ വർഷമാണ് 2023. അതുപോലെ സ്ഥാനചലനത്തിനും ഈ വർഷം സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവയോടൊക്കെ താൽപ്പര്യം വർദ്ധിക്കും. വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യം, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ശല്യം ചെയ്തുകൊണ്ടിരുന്ന ബന്ധുക്കൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയ്ക്കൊക്കെ 2023 ആദ്യപാദത്തിന് ശേഷം ശമനമുണ്ടാകും. അടുത്ത് പെരുമാറുന്നവരെ സ്നേഹിക്കുവാനും സ്ഥിര സ്വഭാവമുള്ള സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുവാനും മുമ്പില്ലാത്ത വിധം കഴിയും. വിവാഹ ജീവിതത്തിൽ വൈകാരിക വൈഷമ്യങ്ങൾ ചിലപ്പോഴെങ്കിലും നേരിട്ടേക്കാം. പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളോ കുട്ടികളുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ ദൈനംദിന ജോലികളെ ഈ വർഷം ബാധിച്ചേക്കാം. വീട്ടിലും അതുപോലെ പ്രവൃത്തി സ്ഥലത്തും പ്രകോപനപരമായ സന്ദർഭങ്ങൾ ഒഴിവാക്കണം. പൂരാട നക്ഷത്രക്കാർക്ക് 2023 പൊതുവെ ഭാഗ്യാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള, സന്തോഷവും മനസമാധാനവും കൈവരിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുത്തു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്ന നേട്ടത്തിൻ്റെ വർഷമായിരിക്കും. എല്ലാ പൂരാട നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.